Hello friends, Assalamualaikum. Welcome back to Food Log. Inna namalina kamponadu oru variety and special aayittulla chicken dal gosht recipe aanu. Idu chapati porotta nuppam kaikkan valare tasty aanu. Appo idu namukku engane undakkan nokkam. Aadyam namukku idinu vendittulla cherugal endokkaya nokkam. Oru cup tomato, oru cup mallila, chicken, turmeric powder, uppu, chilli powder, chicken masala, garam masala, ulli, പിന്നെ നമ്മൾ 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ്, കടലപ്പരിപ്പ്, തോരപ്പരിപ്പ്, പിന്നെ മസൂർ ദാൽ, ജീര, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, പിന്നെ കുരുമുളക്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത്രയും ചേരുവകൾ കൊണ്ട് നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പുകളെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ മതി. അപ്പൊ ഇതിവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് സ്മാഷ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റിവെക്കാം. അടുത്തതായി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളകിന്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു സൈഡിലോട്ട് മാറ്റിവെക്കാം. നെക്സ്റ്റ് നമ്മൾ ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. അതിലോട്ട് നമ്മുടെ സ്പൈസസ് ഇട്ടെടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കിയതിനു ശേഷം ഇതിലോട്ട് നമുക്ക് കറി ലീവ്സും കൂടി ഇട്ടുകൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്. ഇതിലോട്ട് നമ്മുടെ ഉള്ളിയും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായി ഒന്ന് ഫ്രൈ ആയി വരുന്നതുവരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. അപ്പൊ ഉള്ളി ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചിക്കനും കൂടി ആഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ടെടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മുടെ മസാലപ്പൊടികളും കൂടി ചേർത്തെടുക്കാം. ഇതിലോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ടൊമാറ്റോയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതൊക്കെ ചേർത്തരിഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മള് വേവിച്ചെടുത്ത പരിപ്പുകളെയും കൂടി ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇതിലോട്ട് ഒരു 2-3 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയ കൊറിയൻഡർ ലീവ്സും കൂടി ഇട്ടെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ അടിപൊളി ചിക്കൻ ദാൽ ഗോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റിയാണ്. ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.